ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇതെല്ലാവരും കഴിച്ച് പരിചയം കാണണമെന്നില്ല. അപ്പം എന്തായാലും ഇത് കണ്ടതിന് ശേഷം വീട്ടിലുണ്ടാക്കിയിട്ട് ഈ വീഡിയോസിന് താഴെ കമൻ്റ് ഇടണം. ഞാനൊക്കെ പണ്ട് വിചാരിച്ചിരുന്ന് ഡോണട്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നൊക്കെ. അപ്പം അത്ര വലിയ സംഭവം നല്ലത് ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പം ഇനി നമുക്ക് ഡോണട്ട് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പം ആദ്യം വേണ്ടത് മൈദയാണ്. മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാമാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ ആവശ്യമുണ്ട്. ഷുഗർ 15 ഗ്രാം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളം കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു 70 മില്ലി പാൽ ആവശ്യമുണ്ട്. പിന്നെ ഈസ്റ്റ് ആവശ്യമുണ്ട്. ഈസ്റ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് യൂസ് ചെയ്യാണ് നല്ലത്. അപ്പോൾ അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് നമുക്കതിൻ്റെ മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ഷുഗർ സോൾട്ട് വാട്ടർ മിൽക്ക് ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ഒന്ന് ഡിസോൾവ് ആവണ വരെ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് മൈദ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം.
ഇത് നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള മാവാവണ വരെ ഇനി നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്തെടുക്കാം. ബട്ടർ ആഡ് ചെയ്തും ബട്ടർ എല്ലായിടത്തും നന്നായി മിക്സ് ആണ് വരെ നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ബട്ടറൊക്കെ നന്നായി ചേർന്നിട്ട് എല്ലായിടത്തും ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി കൊണ്ട് അരമണിക്കൂർ മൂടിയിടാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ മാവ് ഇനി പരത്തിയെടുക്കാം. അപ്പോൾ മാവ് പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അര ഇഞ്ച് കനത്തിൽ പരത്തിയാൽ മതി. ഇനി നമുക്കിത് ഡോണട്ടിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഡോണട്ട് ഉണ്ടാക്കുള്ള മോൾഡൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടും, അതില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് ഒരു ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് നമുക്ക് ചെറിയ മൂടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം.
അപ്പം നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. അപ്പോൾ നമുക്ക് ഓയിൽ ഒരു ലോ ഫ്ലെയിമിൽ വേണം ഓയിൽ ചൂടാക്കാൻ, കാരണം അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ മെല്ലെ വേണം നമുക്ക് വേവിച്ചെടുത്ത്. അപ്പോൾ നമ്മൾ ഓരോ 10 സെക്കൻഡ് കൂടുമ്പോഴും ഇത് മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് വേണം ഓരോ സൈഡും അങ്ങനെ കറക്റ്റ് അങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ടോപ്പിംഗ്സ് ഒക്കെ ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.